പ്രേമയോഗ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണരുത്, സ്പോയിലറുണ്ട്. വിദേശ സിനിമകൾ ഇൻസ്പയർഡായി ഒരുപാട് മലയാള സിനിമകൾ വന്നിട്ടുണ്ട്. അവരിൽ മിക്കവരും അന്തസ്സായി ആ സിനിമയ്ക്ക് കടപ്പാടും കൊടുക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കടപ്പാട് നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഈ കക്ഷിക്കാണ്. ഇദ്ദേഹമിട്ട ഈ കമൻറ്റിൽ നിന്നാണ് ഈ വീഡിയോ ഉണ്ടായത്. റോബർട്ട് ടൈഗേഴ്സ് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഹോളിവുഡ് സൈക്കോ ത്രില്ലറാണ് പ്രേമയോഗം, സോറി ദ ലൈറ്റ് ഹൗസ്. സിനിമയിലെ സീനുകളും ചില സിറ്റുവേഷനുകളും ഡയലോഗുകളുമൊക്കെ ഒരുപോലെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ദ ലൈറ്റ് ഹൗസ് എന്ന ഹോളിവുഡ് മൂവിയുടെ പക്ക കേരള വേർഷനാണ് പ്രേമയോഗം എന്ന് പറഞ്ഞാലോ? കോപ്പി അടിച്ചതായിരിക്കില്ല, ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിരിക്കും. ബ്രഹ്മയുഗത്തിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും കഥ ചുരുക്കി പറയാൻ പറഞ്ഞാൽ, അതായത് വൺ ലൈൻ പറയാൻ പറഞ്ഞാൽ, രണ്ടും ഒന്ന് തന്നെയാണ്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വന്നാൽ 2019 ഇറങ്ങിയ ദ ലൈറ്റ് ഹൗസും 2024 ഇറങ്ങിയ ബ്രഹ്മയുഗവും മോണോക്രോമിലാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ബ്രഹ്മയുഗം മോണോക്രോമിൽ ചെയ്തു എന്ന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ബ്രഹ്മയുഗം മോണോക്രോമിൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പ്രേമയോഗം കോപ്പി അടിച്ച സിനിമ മോണോക്രോമിലാണ്, അതുകൊണ്ട് ഇത് മോണോക്രോമിൽ ചെയ്തു. രണ്ട് സിനിമകളുടെ ആസ്പെക്ട് റേഷ്യയും ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ്. കഥാപാത്രങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ട് സിനിമയും ഏകദേശം ഒരുപോലെയാണ്. പ്രേമയോഗ സിനിമ നടക്കുന്നത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു മനയിലാണെങ്കിൽ ദ ലൈറ്റ് ഹൗസ് നടക്കുന്നത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിലെ ലൈറ്റ് ഹൗസിനുള്ളിലാണ്. കുടമൺ മനയിലേക്ക് വഴിതെറ്റി വരുന്ന പാണനെ പോലെ ലൈറ്റ് ഹൗസിലേക്ക് ജോലിക്ക് വരുന്ന ഒരു യുവാവാണ് ലൈറ്റ് ഹൗസ് എന്ന സിനിമയിലുള്ളത്. മനയുടെ അധികാരിയായി പോറ്റിയുള്ളതുപോലെ ലൈറ്റ് ഹൗസിൻ്റെ അധികാരിയായി ലൈറ്റ് ഹൗസ് കീപ്പറാണുള്ളത്. പ്രമേയം ടീസർ റിലീസായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം മമ്മൂട്ടിയുടെ ചിരിയാണ്. പ്രമേയത്തിൽ പോറ്റിയോട് പാണൻ്റെ കഥാപാത്രം ഇതിനു മുമ്പ് ജോലിക്ക് നിന്ന ആൾ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സീൻ ദ ലൈറ്റ് ഹൗസ് എന്ന സിനിമയിലെ ഈ ഭാഗത്തിന്റെ കോപ്പിയാണ്. ഈ സീനുകളിൽ എന്തെങ്കിലും സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ യാദൃശ്ചികമല്ല, ഇൻസ്പിറേഷൻ ആണെന്ന് പറയാൻ പറഞ്ഞു. ബ്രഹ്മയുഗത്തിൽ പാണൻ്റെ ക്യാരക്ടർ മേലെ നിന്നോ ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി നോക്കുന്നൊരു സീനുണ്ട്. അവിടെ ചെല്ലുമ്പം ആരെയോ ചങ്ങലെ തളച്ചിട്ടതായിട്ടും ആ ചങ്ങല നീങ്ങുന്നതായും കണ്ട് അയാൾ പേടിക്കുന്നുണ്ട്. മനയിൽ കുടുങ്ങിപ്പോയി പാണൻ തിരിച്ചു പോകണമെന്ന് പറയുന്ന സമയത്ത് പോറ്റി പറയുന്നുണ്ട് മഴ കഴിയട്ടെ എന്നിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഈ സിനിമയിലും അതുപോലെ തന്നെ ഇയാൾ തിരിച്ചു പോകണമെന്ന് പറയുമ്പം അവിടെ മഴ തുടങ്ങുകയാണ്. പിന്നെ അയാൾ പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഒക്കെ അവിടെ മഴയുണ്ട്. ദ ലൈറ്റ് ഹൗസിൽ അർദ്ധനഗ്നയായ ഒരു മത്സ്യകന്യകയുണ്ട്. കേരളത്തിലോട്ട് എത്തിയപ്പം മത്സ്യകന്യക്ക് സ്കോപ്പില്ല, അതുകൊണ്ട് അർദ്ധനഗ്നയായിട്ടുള്ള ഒരു യക്ഷീനേക്കാൻ തീരുമാനിച്ചു. ഈ യക്ഷിയും പോറ്റിയും തമ്മിലുള്ള കുറച്ച് ഇൻറ്റിമസി സീനുകൾ കാണിക്കുന്നുണ്ട്. ഹോളിവുഡ് സിനിമകൾ ഇൻറ്റിമസി സീനുകൾക്ക് ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ദ ലൈറ്റ് ഹൗസിൽ ഈ സീൻ ചിത്രീകരിച്ചിട്ടുള്ളത്. ബ്രഹ്മയുഗത്തിൽ കസാരയിൽ ഇരുന്നുറങ്ങുന്ന പോറ്റിയുടെ അരയെന്ന് താക്കോലെടുക്കാനായിട്ട് പാണം പോകുന്നൊരു സീനുണ്ട്. ലൈറ്റ് ഹൗസിലാണെങ്കിൽ ഇരുന്നുറങ്ങുന്നതിന് പകരം കിടന്നുറങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി താക്കോലെടുക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്. മറ്റൊരു സീനിൽ പോറ്റി പാണനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്ന് അറിയാവോ? ബ്രഹ്മയുഗത്തിൽ പോറ്റിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് സീനുണ്ട്. തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയായതുകൊണ്ട് ആ സീനിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ആ സീൻ ലൈറ്റ് ഹൗസിലെ ഈ സീനിൻ്റെ കോപ്പിയാണ്. ബ്രഹ്മയുഗത്തിൽ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു മോതിരത്തിലാണെങ്കിൽ ദ ലൈറ്റ് ഹൗസ് എന്ന സിനിമയിൽ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസിന് മേലെയുള്ള ലൈറ്റാണ്. ഇൻസ്പിറേഷൻ ആയാലും കോപ്പി കാറ്റ് ആയാലും ബ്രഹ്മയുഗം തിയേറ്ററിലും ദ ലൈറ്റ് ഹൗസ് ആമസോണിലും അവൈലബിളാണ്.